Yathaithamsi samithokni Phasmasat kuru derjuna Jnanakni sarva karmani Phasmasat kuru te tatha ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നു അർജുനോട്. പറയുന്നു, ഹേ അർജുന, സമിദ്ധ അഗ്നി ഏതാംസി യഥാ ഭസ്മസാത് കുരുതേ. സമിദ്ധ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, നന്നായിട്ട് കത്തി ജ്വലിക്കുന്ന അഗ്നിയിൽ, ചെറുതായിട്ടല്ല, നല്ല നല്ല പൊട്ടി, നല്ല ശബ്ദത്തോടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പൊട്ടിക്കത്തുന്ന സമിദ്ധ അഗ്നി, ഏതാംസി യഥാ ഭസ്മസാത്, വിറകുകളെ എങ്ങനെയാണോ ഭസ്മീകരിക്കുന്നത്, കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിനാളത്തിലേക്ക് വിറകുകൾ ഇട്ട് കൊടുക്കുമ്പം ആ വിറകുകൾ എങ്ങനെയാണോ ഭസ്മീകൃതമാകുന്നത്, അതുപോലെ തഥാ ജ്ഞാനാഗ്നിഹി, അറിവാകുന്ന അഗ്നിയിൽ സർവകർമാണി ഭസ്മസാത് കുരുതേ. എല്ലാ അറിവില്ലായ്മകളും ഭസ്മസാത് കുരുതേ, ഭസ്മീകൃതമാകുന്നു അർജുന. അറിവാണ് പ്രധാനം എന്ന് പറയാ ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതാ. അതുകൊണ്ട് ജ്ഞാനം വിനാ മോക്ഷം ന ലഭ്യതേ, അറിവില്ലാതെ മോക്ഷം എന്ന് പറയുന്നത് സംഭവിക്കില്ല. അറിയാൻ തയ്യാറാവുക. ഭഗവാൻ ഇത് ഇനിയും ആവർത്തിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചുകൊള്ളുക, അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ പറയുക എന്താ ഭ്രാന്ത് എന്നാണ് അല്ലേ. അറിയാത്തവരോട് ചിരിക്കുക, അറിയാത്തവരോട് കൈകൊണ്ട് കാണിക്കുക, അറിയാത്ത ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ പറയുക അല്ലേ. അറിവിൽ ചെയ്യുമ്പോഴോ എപ്പോഴാണത് അനുഷ്ഠാനമാവുന്നതും ആരാധനയാവുന്നതും ഒക്കെ. അതുകൊണ്ട് അഗ്നികുണ്ടത്തിൽ എങ്ങനെയാണോ വിറകുകൾ ഭസ്മീകൃതമാകുന്നത്, അതുപോലെ ഈ ജ്ഞാനാഗ്നിയിൽ സർവകർമാണി, എല്ലാ കർമ്മങ്ങളും കർമ്മദോഷങ്ങളും എല്ലാം ഭസ്മസാത് കുരുതേ, ഭസ്മീകൃതമാകുന്നു. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? ഇതാ ഭഗവാൻ അടുത്തത് ഭഗവാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുന്നു. നോക്കാം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. അറിവിന് സമമായിട്ട് ഇവിടെ എന്തെങ്കിലും പവിത്രമെന്ന് പറയാൻ അർജുന ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഭഗവാന്റെ വാക്കുകളാണ് പേര് കൊടുത്തത്. വിവേകമാണ് ചൂടാമണിയായിട്ട് നമ്മുടെ ശിരസിൽ വേണ്ടത് എന്നാ. വിവേകം ചൂടാമണിയായിട്ട്, വിവേക ചൂടാമണി മേടിച്ചുകൊണ്ട് അലമാറയിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല, അത് ചൂടാമണിയായിട്ടിരിക്കണം. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ജ്ഞാനത്തിന് സദൃശമായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഇല്ല. അതുകൊണ്ടാണ് യൂത്തിന് സ്വാമിജി ഈ അമ്പലം കൊടുത്തത് തന്നെ അതിനാ. അത് സ്വാമിജി പറയും യൂത്തിനെ കുറിച്ച്, യൂത്ത് ആർ നോട്ട് യൂസ്ലെസ്, ദ ആർ യൂസ്ഡ് ലെസ്. അവരെല്ലാവരും യൂസ്ലെസ് യൂസ്ലെസ് എന്നാ പറയുക. സ്വാമിജിക്ക് അവരിൽ നിന്ന് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയാം, അറിയാനുള്ള ഗ്രൂപ്പ് അതാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. അറിവിന് സദൃശമായിട്ട് ഇവിടെ പവിത്രം ശുദ്ധമായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. പറയണു, കാലേന കാലം കൊണ്ട്, യോഗസംസിദ്ധ യോഗസംസിദ്ധി നേടിയിട്ടുള്ളവൻ,
തത് ഇതിനെ അതിനെ ഈ ജ്ഞാനത്തെ ആത്മനി സ്വയം വിന്ദതി ആത്മാവിൽ തന്നെ അറിയുന്നു. എന്താണ് ഈ അറിവിൻ്റെ ലക്ഷണം? തന്നെ തന്നെ അറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷണം. താനാര് എന്നറിയാം. തന്നെ അറിയുന്നതിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. ഈ അറിവാണ്, തന്നെ അറിയുക എന്ന അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാം. തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെ അറിയാൻ ശ്രമിക്കുന്നതോ? ആദ്യം തന്നെ അറിയണം. ഈ ചോദിക്കുന്നവൻ ആര്? അതെന്ത്? ഇതെന്ത്? ഇതെപ്പോൾ ഉണ്ടായി? ഈ ഭൂമി എങ്ങനെയുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഈ ചോദിക്കുന്നവൻ ആര്? ഈ ചോദിക്കുന്നവൻ ആര്? ആർക്കാണ് ചോദ്യം? ഞാനാര്? ആചാര്യസ്വാമികൾ ചോദിക്കും, കസ്ത്വം കോഹം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. നീ ആര്? നീ എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ഇവിടെ ചിന്തിക്കൂ. ഇങ്ങനെ ചിന്തിച്ചുറപ്പ് വന്ന് താൻ ആരെന്നറിയുന്ന ആ അറിവുണ്ടല്ലോ, ആ അറിവിന് സദൃശമായിട്ട് ഇവിടെ എന്തെങ്കിലും പവിത്രമായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയണു, ഇല്ല. അതുകൊണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ കാലേന യോഗ സംസിദ്ധ തത് ആത്മനി സ്വയം വിന്ദതി. യോഗസിദ്ധി നേടിയിട്ടുള്ള അവൻ ആ ജ്ഞാനത്തെ ആത്മാവിൽ തന്നെ അറിയുന്നു. ഈ ചിന്മയാമിഷന് ഒരു പ്രതിജ്ഞ ഉണ്ടാക്കിയ സമയത്ത് അതിൽ പറയുന്നുണ്ട്, എടുക്കുന്നതിലധികം കൊടുത്തും എന്ന്. എടുക്കുന്നതിലധികം നമ്മൾ കൊടുക്കണം എന്നാ. സ്വാമിജി എടുത്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ചുറ്റുപാടിൽ നിന്നാണ് എടുത്തത്. ഉത്തരകാശി, ഗംഗോത്രി, ഇങ്ങനെയുള്ള ഹിമാലയ സാനുക്കളിൽ നിന്ന് കൊടുത്തതോ? ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അറിവിനെയാണ് എടുക്കുന്നത്. ഈ അറിവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാലോ കീർത്തനം എന്നുള്ളതാണ് കൊടുക്കൽ. എടുക്കുന്നതിന് വേദാന്തത്തിൽ ശ്രവണം എന്ന് പറയും. അതിനെ അധികമാക്കണമെങ്കിലോ മനനവും നിധിധ്യാസനവും വേണം. സ്വാമിജി എടുക്കുന്നതിലധികം കൊടുത്തും എന്ന് പറയുമ്പം എന്താ നിങ്ങൾ എടുക്കുന്നത്? എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പിന്നെ തിരിച്ചു കൊടുക്കുക? ഈ ജ്ഞാനപ്രചരണത്തിനാണ് പറയുന്നത്. അപ്പോൾ എടുക്കണം, എന്നിട്ടോ അതിനെ അധികമാക്കണം. അധികമാക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കുക? നമുക്ക്. നമ്മൾ അധികമാക്കണം. അധികമാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? കൊടുക്കണം എന്ന് പറയാം. അപ്പോൾ ശ്രവണമായി, മനനമായി, നിധിധ്യാസനമായി, അടുത്ത കീർത്തനവും ആയി. അപ്പം ആദ്യം നമ്മളറിയുക, അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾ അറിഞ്ഞാൽ തന്നെ മതി, നമ്മൾ അറിയാനുള്ള ശ്രമം തന്നെ മതി എന്നാ. നാരദ ഭക്തി സൂത്രത്തിൽ നാരദർ പറയണു, അങ്ങനെ അറിയാനുള്ളൊരു ശ്രമം നടക്കുമ്പം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്കൊരു നാഥനുണ്ടായി എന്ന് പറയുന്നു. ഈ ഭൂമിക്കൊരു നാഥനുണ്ടായതായിട്ട് പറയുന്നു. ധ്രുവകുമാരൻ്റെയൊക്കെ കഥ നോക്കൂ അല്ലേ. ഒരു ചെറിയ ഒരു സംഭവമാണ്, ആ കുട്ടിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് തോന്നി. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ്റെ മടിയിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അതിന് നീ എൻ്റെ വേറൊരമ്മയാണ് പറഞ്ഞത്, എൻ്റെ വയറ്റിൽ ജനിക്കണം എന്നില്ലേ. അപ്പോൾ അതിനെന്താ വേണ്ടത്? ഈശ്വരനെ സാക്ഷാത്കരിക്കണം എന്നാ. അങ്ങനെ ആ കുട്ടി കാട്ടിൽ പോണു, തുടർന്ന് ഈശ്വരനെ അനുഭവപ്പെടുത്തുന്നു, ഈശ്വരനെ എന്നിട്ട് വരമ്പടിച്ച് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല കാര്യങ്ങൾ പല പല സൂചനകൾ തരുന്നതാ. ആ കുട്ടി ആദ്യം ചെയ്യുന്നത് ഈ അമ്മയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയാണെന്നാ. കാരണം എന്തിനാ? സത്യത്തിന് എന്നെ പ്രേരിപ്പിച്ചത് ഈ അമ്മയാണ്. ഇതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ദുഃഖാനുഭവങ്ങളെ നമ്മൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊള്ളുക. കാരണം പരമാർത്ഥത്തെ, യാഥാർത്ഥ്യത്തെ അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ വിരുദ്ധമായിട്ടുള്ള ഈ അനുഭവങ്ങളൊക്കെ. ധ്രുവൻ കാണിച്ചു തരുന്നത് അതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അവിടേക്ക് കൊടുത്തു നമസ്കാരം. അപ്പം ഈ അറിവിന് സദൃശമായിട്ട് അർജുന, ഈ ലോകത്ത് വേറെ ഒന്നുമില്ല, ഇത് നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് സ്വയം അറിയുക, അറിഞ്ഞാൽ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരും ഇതിനായിട്ട് തയ്യാറാവുമെന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, അതിനെന്തു വേണം? ഈ അറിയാൻ വേണ്ടത് എന്താണ് എന്ന് ഭഗവാൻ പറയുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസം യദേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം
അചിരേണാധി ഗച്ഛതി. ശ്രദ്ധാവാൻ, ഭഗവാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ ഒരു ശബ്ദം, ശ്രദ്ധാവാൻ. ഭഗവത്ഗീതയിൽ വളരെ വിശേഷപ്പെട്ട ഒരു പ്രയോഗമാണ് ശ്രദ്ധ എന്നത്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള സാമർത്ഥ്യത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസനാത്രായത്തെ ഇത് ശാസ്ത്ര എന്ന, ശാസനത്തിലൂടെ ഉപദേശത്തിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. അതിൽ നമുക്ക് അതിലും ഗുരുവിൻ്റെ വാക്യത്തിലും, കാരണം ഗുരു പറയുന്നത് ശാസ്ത്രമാണ്, അതിനെ സത്യബുദ്ധിയോടുകൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി, അതാണ് ശ്രദ്ധ. ശ്രദ്ധയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറയണോ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം ലഭിക്കുന്നത്. ശ്രദ്ധയുള്ളവനെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഉപനിഷത്ത് അല്ലെങ്കിൽ ഗീത, ഈ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് അന്ധമായിട്ട് മൂഢമായിട്ട് മൈതാനത്തൊക്കെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാർ. അവരോട് ഭഗവാൻ പറയാനുള്ളത് ആദ്യം ശ്രദ്ധിക്കൂ എന്നാണ്, എന്നിട്ട് വേണം വിമർശിക്കാൻ. ഈ ഭാഗമൊക്കെ സ്വാമിജിയുടെ ഒരു ഇതുണ്ട്, ഈ നാലാം അധ്യായം ഗുരുദേവൻ്റെ. ഇവിടെയൊക്കെ സ്വാമിജി ഇങ്ങനെ കത്തിക്കയറിയിട്ടാണ് പറയുന്നത്. കാരണം താൻ അങ്ങനെയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലും പൂനെയിലും സ്വാമിജി നാഷണൽ ഹെറാൾഡ് എന്നൊരു പത്രത്തിൽ പത്രപ്രവർത്തകനായിരുന്നു. ഈ സമയത്തൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് സ്വാമിജി എഴുതിയിട്ടുണ്ട്. അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്താണ് സ്വാമിജി തിരിച്ചറിഞ്ഞത് ഭാരതം സ്വാതന്ത്ര്യമാകേണ്ട, ഭാരതത്തിന് എത്രയും പെട്ടെന്ന് സ്വതന്ത്രമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദേശത്തെ ഓരോ ജനങ്ങളിലും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കുക, ഇതാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ള മഹത്തരമായ കർത്തവ്യം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതേ സമയത്ത് ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ സന്യാസിമാരെന്ന് പറയുന്ന കുറച്ച് ആളുകൾ, അവരങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ ഇരിക്കുക, ഇവരൊക്കെയാണെങ്കിൽ കുറേ ആളുകളെ അങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുപോകണമുണ്ട്, കർമ്മമൊന്നും ചെയ്യാതെ അലസന്മാരായിട്ട് അങ്ങനെ ഇരിക്കണു. സ്വാമിജി പറയണു, ഈ മൂരാച്ചികളെ, ഇങ്ങനെയാണ് പറയണത്, ഈ സന്യാസികൾ എന്ന മൂരാച്ചികളെ പുറത്ത് ചാടിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം എന്ന് പറയാം. അങ്ങനെയാണ് ഈ ബാലകൃഷ്ണ മേനോൻ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം ഹിമാലയത്തിലേക്ക് പോകുന്നത്. അന്ന് ബാലകൃഷ്ണ മേനോനാണ്. സ്വാമിജി ബോംബെയിൽ യൂത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് സ്വാമിജി ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പറയാണ് സ്വാമിജി, ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ എൻ്റെ പത്രസാമഗ്രികളായിട്ടുള്ളൊരു നോട്ട്ബുക്കും പേനയും ഒരു ക്യാമറയും ഒക്കെ ആയിട്ട് ഋഷികേശിലേക്ക് യാത്ര തിരിക്കുക. തിങ്കളാഴ്ച മുതൽ ആർട്ടിക്കിൾ എഴുതി തുടങ്ങണം ഇവർക്കെതിരായിട്ട്, ഈ സന്യാസി വർഗത്തിനെ എങ്ങനെയാണോ എലിയെ പുകച്ച് പുകയിട്ടിട്ട് മാളത്തുനിന്ന് പുറത്തേക്ക് ചാടിക്കുന്നത്, ഇതുപോലെ ഇവരെ ചാടിക്കണം എന്ന് പറയാം. പറയണോ, ഒരു വെള്ളിയാഴ്ച ദിവസം പോയി സ്വാമിജി പോകുന്നത് ഋഷികേശിൽ ശിവാനന്ദ ആശ്രമത്തിലേക്ക്, സ്വാമി ശിവാനന്ദ സ്വാമികളുടെ അടുത്തേക്കാണ്. സ്വാമിജി വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഡോക്ടറൊക്കെ ആയിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതൊക്കെ മതിയാക്കിയിട്ട് ശാന്തനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടുന്ന് തുടങ്ങാം എന്ന് കരുതിയിരുന്ന വെള്ളിയാഴ്ച പോയ ആള് തിങ്കളാഴ്ച തിരിച്ചു വരണം, ജോലിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ബാലകൃഷ്ണ മേനോന്, പിന്നെ കുട്ടികളെ എനിക്ക് ആ തിങ്കളാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു.
വെള്ളിയാഴ്ച പോയിട്ട് പിന്നെ തിങ്കളാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ തിരിച്ചു വന്നത് ചിന്മയാനന്ദനായിട്ടാണ്. അപ്പം ശ്രദ്ധയോട് കൂടിയിട്ടാണ് താൻ പോയിട്ടുള്ളത്. അന്വേഷണമായിരുന്നു, ഇവരെന്താണ് ഇവിടെ ഈ ഗുഹയിൽ ചെയ്യുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിലായി, ഇവരിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന്. ഞാൻ ഇത്ര കാലം ഇങ്ങനെ വെറുതെ നടന്നതൊക്കെ വെറുതെയായി എന്ന് തോന്നിയത്. ഇത് അന്ധമായ വിശ്വാസമല്ല. ആ എന്തെങ്കിലും പറഞ്ഞാവോ ശരി, ഓ അങ്ങനെയല്ലേ, ആ എന്താ വേണ്ടത്, ഗണപതി ഹോമം, എന്നാ ശരി ഗണപതി ഹോമം, ഇങ്ങനെ എന്ത് പറഞ്ഞാലും യെസ് യെസ് പറയുന്ന ഒരു ഇതല്ല ഇതിനോട് വേണ്ടത്. ചിലപ്പോൾ ചിലരുണ്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടിക്കോളും. ആ ഓ അത് ശരി അങ്ങനെയല്ലേ ഭഗവാൻ പറഞ്ഞ, ആ എന്നാൽ ശരി അങ്ങനെ. ആ ഇങ്ങനെ ഈ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ സ്വാമി പറയുകയാണ്, സ്വാമിക്ക് കൊമ്പ് കാണുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരി എന്നും പറയും അല്ലേ. എല്ലാറ്റിനും റാമൂളുന്ന ഒരു ഏർപ്പാടല്ല ഭഗവാൻ പറയുന്നത്. ശ്രദ്ധാവാൻ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഷ്ഠാനത്തിന് വിധേയമാക്കാൻ പോന്നതാണോ, യുക്തിഭദ്രമാണോ, കാലത്തിന് നിരക്കുന്നതാണോ, ഇതൊക്കെയാണ് ചിന്തിക്കാൻ പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അല്ലാതെ വെറുതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് വേണം, എന്താ ഇതിൽ പറഞ്ഞത്. ഗീതയെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഗീതയുടെ പേരിലൊരു സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അതിൽ വലിയ അറിവുള്ള ഒരു പണ്ഡിതൻ, നമ്മൾ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം വലിയ മാന്യമായിട്ടുള്ളൊരു പദം അലങ്കരിക്കുന്നതാ. അദ്ദേഹം പോലും ജനങ്ങളോട് പറഞ്ഞത് ഇതൊരു യുദ്ധത്തിനുള്ള ഒരു പടപ്പുറപ്പാടിൻ്റെ ഗ്രന്ഥമാണ് എന്നാ. അർജുനനാൾ വളരെ സൽസ്വഭാവി സൽഗുണ സമ്പന്നൻ, ഏതായാലും അത് നന്നായി. അതെ, അർജുനൻ ചോദിക്കുന്നു, ഭഗവാനെ ഗുരുക്കന്മാരെ കൊല്ലുന്നത് ശരിയാണോ? കുറെ അമ്മമാർ ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അവരോട് പറയാ, ഗുരുക്കന്മാരെ കൊല്ലുന്നത് ശരിയാണോ? പിന്നെ ഇങ്ങനെ ഭഗവാനോട് തൻ്റെ നിരപരാധി, തൻ്റെ ആ നിസ്സഹായ അവസ്ഥ അർജുനൻ പറഞ്ഞ സമയത്ത് അർജുനോട് പറയണം. ആദ്യ അർജുനോട് മര്യാദയ്ക്കൊക്കെ പറഞ്ഞു, പിന്നെ അർജുനനെ ഭീഷണിപ്പെടുത്തി. അതെ, ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചു. പിന്നെ അർജുനനെ ഭീഷണിപ്പെടുത്തിയിട്ട് അർജുനോട് പറഞ്ഞു, നീ ഇത് ചെയ്തേ മതിയാവൂ. ഭീഷണിക്ക് വഴങ്ങി നിസ്സഹായനായിട്ട് പാവ അർജുനൻ ഇങ്ങനെ ഒരു പടപ്പുറപ്പാടിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത. പിന്നെ അതിലുള്ള കുറേ കാര്യങ്ങൾ, അതിൽ ശ്രേഷ്ഠമായ ഭക്ഷണം ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്നു, ശൂദ്രന്മാർക്കൊക്കെ നികൃഷ്ടമായിട്ടുള്ള ഭക്ഷണം പറഞ്ഞിരിക്കുന്നു. പിന്നെ വിഭൂതിയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നി. എല്ലാറ്റിലും ഞാൻ നല്ലതിനൊക്കെ തൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് എടുത്തിട്ട് മോശപ്പെട്ടതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കും. അതായത് പാമ്പിൽ 1000 തലയോ 100 1000 തലയൊക്കെ ഉള്ള വാസുകി ഞാനാണ്. അപ്പം നമ്മൾ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഞാനൊരു നീർക്കോലിയല്ല? ഭഗവാൻ നീർക്കോലി ഞാനാണെന്ന് പറയുന്നില്ല. എന്താ, സർപ്പങ്ങളിൽ വാസുകി ഞാനാണ്, കുതിരയിൽ ഞാൻ ഉച്ചൈശ്രവസാണ്, ഇന്നതൊക്കെ ഞാനാണ്. ഇങ്ങനെ നല്ലതിൻ്റെയൊക്കെ നന്മയെ സ്വീകരിച്ച് അങ്ങനെ തികഞ്ഞ അഹങ്കാരിയുടെ ശാസ്ത്രം. അതെ, കാരണം ഇവരെയൊക്കെ ഒരു കണക്കിന് അത് നല്ലതാട്ടോ, അങ്ങനെയെങ്കിലും കുറച്ച് നോക്കുന്നുണ്ടല്ലോ. ചിലരെ സംബന്ധിച്ച് ഗീത എന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ വെച്ചിരിക്കും. വിമർശിക്കാനുള്ള പഠനം നല്ലതാണ്. നമ്മളൊക്കെ ഈ വഴിക്ക് വന്നത് തന്നെ അങ്ങനെയാണ്, വിമർശിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം. പക്ഷെ അത് ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം, ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം. നമുക്ക് കാര്യം ബോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കീഴടങ്ങണം. അതല്ലേ ശങ്കരാചാര്യരുടെയൊക്കെ മഹത്വം? ശങ്കരാചാര്യരൊക്കെ ഈ ദിഗ്വിജയത്തിനായിട്ട് പോകുമ്പോൾ ഉള്ള കണ്ടീഷൻ അതാണ്. തൻ്റെ വാദഗതിക്ക് തൻ്റെ ആശയങ്ങൾ യോഗ്യമല്ല, ഇത് ശരിയല്ല,
എന്ന് സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, പിന്നെ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കുന്നവനാണ് ഞാൻ. ഇങ്ങനെയാണ് ആചാര്യസ്വാമികൾ ദിഗ്വിജയം നടത്തിയത്. അപ്പോൾ തന്നെ സമീപിക്കുന്നവരോടും അങ്ങനെയായിരുന്നു, അവരും അങ്ങനെ തന്നെയാണ് ആയി തീർന്നത്. ഇതങ്ങനെയല്ല, ഇതോ വെറുതെ എന്തെങ്കിലും പറയാം. അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രം, നമ്മുടെ ഈ മതങ്ങളൊക്കെ, ഈ തത്വചിന്തകൾ ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നു. നമുക്ക് കുറേ ഈശ്വരന്മാർ, കുറേ ദൈവങ്ങൾ, കുറേ വിധത്തിലുള്ള ആരാധനകൾ, ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പോണതാ. വരുന്ന മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതാണ് ഗീത കേട്ട് കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും അവസാനിക്കും. അതിൽ സംശയം വേണ്ട. ഇങ്ങനെയുള്ളതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവനെ നിരുത്സാഹപ്പെടുത്തുക. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങും. എന്താണ് അവരുടെ ശ്രദ്ധയുടെ ലക്ഷണം? എന്തിനാ അമ്മേ ഞാൻ അമ്പലത്തിൽ പോകുന്നത്? ഈശ്വരനിൽ ശ്രദ്ധ വരികയാണ് അവന്. നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ അത്ര വലിയ ആളായിട്ട് ചോദിക്കൊന്നും വേണ്ട അല്ലേ, കടുകുമണി പോലെയേ ഉള്ളൂ, ചോദ്യം കേട്ടില്ലേ? കാരണം തനിക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ, എന്തിനു പോകണം? കാരണം താൻ ആദ്യം അറിയണ്ടേ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവനെ ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്നേഹമാണ് ശ്രദ്ധയ്ക്ക് അടിസ്ഥാനം അല്ലേ. അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്നത് എന്താണ് കുട്ടിയിലുള്ളത്? സ്നേഹം. ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ശബ്ദത്തിനായിട്ട് അമ്മ കാതോർക്കും അല്ലേ. കുട്ടികളുടെ ഓരോ പ്രവൃത്തികളിലും അമ്മ അന്വേഷണം നടത്തും. സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധ ഉണ്ടാവുന്നു, ശ്രദ്ധ ഉണ്ടായാലോ അന്വേഷണം ഉണ്ടാവുന്നു. അന്വേഷണം അവനെ ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് അവനെ നയിക്കുന്നു, അവനത് പ്രാപിക്കുന്നു. അല്ലാതെ വിശ്വാസമല്ല. നമ്മൾ പറഞ്ഞുവല്ലോ, വിശ്വാസവും സംശയവും നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലഭതേ. അങ്ങനെയാണ്, അതിൽ തന്നെ പ്രവർത്തിക്കുന്നവനായിട്ടുള്ള ആ സംയതേന്ദ്രിയന് ആത്മജ്ഞാനത്തെ, ആ ജ്ഞാനത്തെ അവന് ലഭിക്കുന്നു. ജ്ഞാനം, ആ ജ്ഞാനത്തെ ലബ്ധ്വാ, ലഭിച്ചിട്ട്, നേടിയിട്ട്, അചിരേണ, ഒട്ടും വൈകാതെ, നചിരേണ അചിരേണ, ഒട്ടും വൈകാതെ, പരാം ശാന്തിം അധികച്ചതി, പരമമായിട്ടുള്ള ശാന്തിയെ അവൻ പ്രാപിക്കണം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.